പ്രിയമുള്ളവരെ, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ വലിയ സങ്കല്പങ്ങളാണ് എല്ലാവർക്കും. അവരുടെ സന്തോഷത്തെക്കുറിച്ച്, അവരുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവർക്കുണ്ടാവും. ഈ ഉത്കണ്ഠ കൊണ്ടാണ് പല ആളുകളും കുഞ്ഞുങ്ങളുടെ ജാതകം എഴുതിക്കാൻ പോകുന്നത്. അവരുടെ ഭാവി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അവ ചെയ്യാനും ഒക്കെയായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അത് അവരുടെ വിശ്വാസം, അവരുടെ ധാരണകൾ. ജാതകം എഴുതിക്കാൻ വേണ്ടി ജ്യോത്സ്യൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ രക്ഷിതാവിനും അയാളുടെ ഹൃദയമെടുപ്പ് കേൾക്കാം. അത്രയും ശബ്ദത്തിലായിരിക്കും, അത്രയും ടെൻഷനാണ് അദ്ദേഹത്തിന്. എന്തൊക്കെ ദോഷമാവും എൻ്റെ കുഞ്ഞിനുണ്ടാവുക? എങ്ങനെയാണത് പരിഹരിക്കുക? പരിഹരിക്കാൻ കഴിയുന്നവ ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ടെൻഷൻ. എന്ത് ദോഷമുണ്ടായാലും ജാതകദോഷമുണ്ടാകരുതേ, ജാതകദോഷത്തിൽ തന്നെ ചൊവ്വാദോഷമുണ്ടാകരുതേ എന്നാണ് പ്രാർത്ഥന. ചൊവ്വാദോഷം കാരണം വിവാഹം വളരെ വളരെ നീണ്ടുപോകുന്നതും വിവാഹം നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഭർത്താവിനോ ഭാര്യയ്ക്കോ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണമുണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ ചൊവ്വയുമായി ബന്ധപ്പെടുത്തി സീരിയലുകളിലും സിനിമകളിലും നോവലുകളിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്താണ് യഥാർത്ഥത്തിൽ ഈ ചൊവ്വാദോഷം എന്ന് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. ചൊവ്വാദോഷത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റു രണ്ട് കാര്യങ്ങൾ പ്രധാനമായും അടിസ്ഥാനപരമായി മനസ്സിലാവണം. അതിലൊന്നാണ് രാശിചക്രം, രണ്ടാമത്തേത് ഗ്രഹനില. നമുക്കറിയാം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങളും അവയെ ചുറ്റി ഉപഗ്രഹങ്ങളുമൊക്കെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കാഴ്ചയനുസരിച്ച് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു വർഷം കൊണ്ട് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് പറയും പോലെ തന്നെ ഒരു വർഷം കൊണ്ട് സൂര്യൻ ഭൂമിയെ വലം വയ്ക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ സൂര്യൻ ഒരു വൃത്താകാര പാതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 365 ദിവസങ്ങൾ കൊണ്ടാണ് അത് ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത്. 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന് ഉള്ളത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 360 ഡിഗ്രിയുള്ള ഒരു പാതയിലൂടെ 365 ദിവസം എടുത്ത് സൂര്യൻ കടന്നു പോവുകയാണ്. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു നിശ്ചിത സമയത്ത് സൂര്യൻ എവിടെയാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ സൂര്യൻ കടന്നു പോകുന്ന പാതയെക്കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാവണം. അത് പോകുന്ന വഴിയിലുള്ള മറ്റു നക്ഷത്രങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവണം. അതിനുവേണ്ടി മറ്റു ചില തന്ത്രങ്ങൾ പഴയ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യൻ കടന്നു പോകുന്ന ഭാഗത്തെ അവർ 12 ഭാഗങ്ങളാക്കി വിഭജിച്ചു. ഓരോ ഭാഗത്തിനും അവർ പേരിട്ടു. 360 ഡിഗ്രിയെ 12 ഭാഗങ്ങളാക്കി വിഭജിച്ചാൽ ഓരോ ഭാഗത്തിനും 30 ഡിഗ്രിയാണ് ഉണ്ടാവുക. 30 ഡിഗ്രിയുള്ള ഒരു ആകാശഭാഗത്ത് അവർ കണ്ട നക്ഷത്രങ്ങളെ ചേർത്ത് അവർ ചില രൂപങ്ങളുണ്ടാക്കി. ആ രൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പേരുകൾ ആ ഭാഗത്തിന് പഴയ ആളുകൾ നൽകി. കിടക്കുന്ന ഒരു സിംഹത്തിൻ്റെ രൂപമാണ് ഒരു നക്ഷത്രക്കൂട്ടത്തിനുള്ളത്. അതുകൊണ്ട് അവരതിന് സിംഹം എന്ന് പേരിട്ടു, അഥവാ ചിങ്ങം എന്ന് പേരിട്ടു. ഒരു സ്ത്രീയെപ്പോലെയുണ്ട് ചില നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചപ്പോൾ അതിന് കന്നി എന്ന് പേരിട്ടു. ഒരു ത്രാസ് പോലെയുള്ളതിന് തുലാം എന്ന് പേരിട്ടു. തേളിൻ്റെ ആകൃതിയുള്ളതിന് വൃശ്ചികം എന്ന് പേരിട്ടു. ഞണ്ടിൻ്റെ ആകൃതിയുള്ളതിന് കർക്കിടകം എന്ന് പേരിട്ടു. എല്ലായിടത്തും ഇതേ പേര് തന്നെയാണ് ഇട്ടത്. ലോകത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള ആളുകൾ അവരവരുടെ വിശ്വാസമനുസരിച്ച്, ആരാധനയനുസരിച്ച്, അവരുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതയനുസരിച്ച് അവർ പേര് നൽകി. അവരുടെ രീതിക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ പേരുകൾ. അങ്ങനെ 12 രാശിക്കും പേര് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു, 360 ഡിഗ്രിയുള്ള ഒരു വൃത്താകാര പാതയെയാണ് നമ്മൾ 12 ഭാഗങ്ങളാക്കിയത്. 365 ദിവസം കൊണ്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ 30 ഡിഗ്രിയാണ് ഈ ആകാശഭാഗത്തിനുണ്ടാവുക. ഈ 30 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്നതിന് സൂര്യൻ ഏതാണ്ട് 30-31 ദിവസമാണ് എടുക്കുക, അതായത് ഒരു മാസമാണ് എടുക്കുക. ഈ ആകാശഭാഗത്തിന് രാശി എന്ന് പേരിട്ടു. അത് മാസത്തിൻ്റെ പേരാണ്. നമ്മുടെ 12 മലയാള മാസങ്ങളുടെ പേരാണ് 12 രാശിക്കുള്ളത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം. ഇങ്ങനെയാണ് രാശിയുടെയും പേര്, അഥവാ രാശിയുടെ പേരിൽ നിന്നാണ് മാസത്തിന് പേരിട്ടത് എന്നൊക്കെ പറയാം. സൂര്യൻ കടന്നു പോകുന്ന സമയത്ത് ഓരോ രാശിയിലും കുറച്ച്
ഗ്രഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഗ്രഹനിലയെക്കുറിച്ച് പറയുമ്പോൾ ചില രാശിയിൽ ഗ്രഹങ്ങൾ ഉണ്ടാവും, ചില രാശി ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. ഓരോ സമയത്തും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് ചില കള്ളിയിലുണ്ടാവുന്ന ഗ്രഹങ്ങൾ അടുത്ത സമയത്തേക്ക് നോക്കുമ്പോൾ അടുത്ത കള്ളിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു നിശ്ചിത സമയത്ത് ഗ്രഹങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന പട്ടികയാണ് ഗ്രഹനില. ആദ്യഘട്ടത്തിലൊക്കെ ഇത് വൃത്താകൃതിയിൽ തന്നെയായിരുന്നു, പിന്നെ സൗകര്യത്തിന് വേണ്ടി അത് ചതുരത്തിലാക്കി. ഇപ്പോൾ നാം കാണുന്ന ഗ്രഹനിലയൊക്കെ ചതുരത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ ചിലർക്കൊക്കെ ജാതകക്കുറിപ്പുണ്ടാവും, ജാതകക്കുറിപ്പിനകത്ത് ഗ്രഹനിലയുണ്ടാവും, അത് ചതുരക്കള്ളികളിലായിരിക്കും. നിങ്ങൾക്ക് ജാതകക്കുറിപ്പുണ്ടെങ്കിൽ അതിൽ കാണുന്ന ഗ്രഹനിലയിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഓരോ രാശിയിലും ഏതൊക്കെ ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. ഏതൊക്കെ ഗ്രഹങ്ങളാണുള്ളത്? നിങ്ങൾക്ക് ഗ്രഹങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്ന് പറഞ്ഞ കുറേ ഗ്രഹങ്ങൾ, 8 ഗ്രഹങ്ങൾ അല്ലേ? 8 ഗ്രഹങ്ങളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഗ്രഹങ്ങളെയും ഗ്രഹനിലയിൽ കാണാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പഠിക്കാത്ത ചില ഗ്രഹങ്ങളെ ഇതിനകത്ത് കാണാൻ കഴിയുകയും ചെയ്യും. നമുക്ക് അവയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഒരു ഗ്രഹനില കാണാം. എവിടെയാണ് ഗ്രഹനില ഉണ്ടാവുക? നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ ഗ്രഹനിലയുണ്ട്, ഓരോ മാസത്തെയും ഗ്രഹനിലയുണ്ട് നമ്മൾ പറഞ്ഞു. നോക്കിയാൽ കുറേ അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ കള്ളികളിൽ കാണാൻ കഴിയുക. എന്തൊക്കെയോ അക്ഷരങ്ങൾ, ഇതൊക്കെ എന്താണ്? ഗ്രഹനില എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗ്രഹങ്ങളെക്കുറിച്ചായിരിക്കും എന്ന ധാരണയുള്ളത് കൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ചിലത് നമുക്ക് ചില സൂചനകൾ തരും. ഭൂ എന്ന് കാണുന്നു, ബുധനായിരിക്കും. ശു എന്ന് കാണുന്നു, ശുക്രനായിരിക്കും. ബാക്കി ആരെയും കാണുന്നില്ല. ഗ്രഹനിലയ്ക്കകത്ത് ച എന്ന് കാണുന്നുണ്ട്. എന്താണ് ച? ച എന്നത് ചന്ദ്രൻ ആണ്. നമുക്ക് ചന്ദ്രൻ ഉപഗ്രഹമാണ്, പക്ഷേ ഗ്രഹനിലയ്ക്കകത്ത് ചന്ദ്രൻ ഉണ്ട്. ഗ്രഹനിലയുടെ കണക്കനുസരിച്ച് ചന്ദ്രൻ ഒരു ഗ്രഹമാണ്. ഇനിയുള്ള അക്ഷരങ്ങൾ, കു കണ്ടോ? എന്താണ് കു? കു എന്നത് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന ഒരാളാണ്. അതാണ് കുജൻ അഥവാ ചൊവ്വ. അടുത്ത അക്ഷരം ഗു ആണ്. ഗു എന്നത് ഗുരു, വ്യാഴം ആണ്. ഗുരുതരമായ പരിക്ക്, വലിയ പരിക്ക്, വലുതാണ് കക്ഷി. അതുകൊണ്ടാണ് ഗുരു എന്ന് കൊടുത്തിരിക്കുന്നു, വ്യാഴം. ഇനിയോ അടുത്ത ഒരു അക്ഷരം മാ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് ഈ മാ? മാ എന്നത് മന്ദൻ എന്നതിനെ കുറിച്ചാണ്. മന്ദൻ എന്നതിൻ്റെ ആദ്യാക്ഷരം. ആരാണ് ഈ മന്ദൻ? മന്ദൻ എന്ന പദത്തിൻ്റെ അർത്ഥം മെല്ലെ പോകുന്നവൻ. ആരാണ് മെല്ലെ പോകുന്നത്? 30 വർഷം കൊണ്ട് ഒരു വൃത്താകാര യാത്ര പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹം, അതാണ് ശനി. വ്യാഴം എത്ര കാലമെടുക്കും? വ്യാഴം 12 വർഷം കൊണ്ടാണ് ഒരു സഞ്ചാരം പൂർത്തിയാക്കുന്നത്. വളരെ ദൂരത്തുകൂടെ സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് വളരെ മെല്ലെ പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് ശനിയാണ്, മന്ദൻ മാ. യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ എവിടെ? പ്ലൂട്ടോയെ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. അവയെ ഒന്നും കാണാത്ത എന്താണ്? നമുക്കറിയാം ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്രഹനില എന്ന സങ്കല്പം ഉണ്ടാവുന്നത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും പ്ലൂട്ടോയെയും ഒക്കെ നമ്മൾ കണ്ടെത്തിയത്. അതിനു മുമ്പുള്ളതായതുകൊണ്ടാണ് അവയെയൊന്നും ഗ്രഹനിലയിൽ കാണാത്തത്. ഇനിയും ചില അക്ഷരങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, അതാണ് ര. ര എന്നത് രവിയാണ് അഥവാ സൂര്യനാണ്. ര ഏത് കള്ളിയിലാണ് എന്ന് നോക്കിയാൽ അത് ഏത് മാസത്തതാണ് എന്ന് മനസ്സിലാകും. മേടം എന്ന രാശിയിലാണ് ര കാണുന്നതെങ്കിൽ അത് മേടമാസത്തെ ഗ്രഹനിലയാണ്. നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിലുള്ള ഗ്രഹനിലയിൽ നോക്കി ഏതൊക്കെ കള്ളിയിലാണ്, ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് നോക്കുക, ര എവിടെയാണെന്ന് കൃത്യമായി നിരീക്ഷിക്കുക. അത് ആ മാസത്തിൻ്റെ കള്ളിയിലായിരിക്കും. ഇനി ഒരു ഗ്രഹനില കയ്യിൽ കിട്ടിയാൽ അത് ഏത് മാസത്തെ ഗ്രഹനിലയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞു. മറ്റ് രണ്ടക്ഷരങ്ങൾ, ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റ് രണ്ടക്ഷരങ്ങളുണ്ട്. അതൊന്ന് സാ ആണ്, മറ്റത് ശി ആണ്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളല്ല, ഗോളങ്ങളല്ല, ഗ്രഹസ്ഥാനങ്ങളാണ്. സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന ഒരു പാത. അങ്ങനെ ഒരു പാതയില്ല, ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന ഒരു പാത, സാങ്കല്പിക പാത മനസ്സിൽ കാണുന്നു. നമ്മുടെ അനുഭവം വെച്ച് അങ്ങനെ കാണുന്നു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന മറ്റൊരു പാത. ഈ രണ്ട് പാതകളും കൂടി ഒട്ടുന്ന, കൂടിച്ചേരുന്ന രണ്ട് ബിന്ദുക്കളുണ്ടാവും. ഈ രണ്ട് ബിന്ദുക്കളെയാണ് രാഹു എന്നും കേതു എന്നും വിളിക്കുന്നത്.
അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി പഠിക്കാം. രാഹുവിനെയും കേതുവിനെയുമാണ് സ എന്നും ശി എന്നും അടയാളപ്പെടുന്നത്. സ എന്നാൽ സർപ്പൻ അഥവാ സർപ്പി, ശി എന്നത് ശിഖി ശി. ഇതാണ് രാഹുവും കേതുവും. ഇപ്പോൾ അക്ഷരങ്ങളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റു ചില അക്ഷരങ്ങൾ കൂടി കള്ളിയുടെ പുറത്ത് ചില കുറിപ്പുകളിലൊക്കെ കാണാം. അവയെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. വീണ്ടും ചൊവ്വയിലേക്ക് തന്നെ വരികയാണ്. ജാതകക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ജ്യോത്സ്യൻ കുട്ടി ജനിച്ച രാശിയെ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തും. അവിടെ ല എന്നാണ് എഴുതുക, ലഗ്നരാശി. അവിടുന്ന് തൊട്ടടുത്തുള്ള കള്ളികളെ ഭാവങ്ങൾ എന്നാണ് പറയുക. ഒന്നാം ഭാവം, രണ്ടാം ഭാവം, മൂന്നാം ഭാവം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ഇങ്ങനെ എണ്ണി 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 പോകുമ്പോൾ ഏഴാമത്തെ കള്ളിയിൽ ആരൊക്കെയാണുള്ളത് നോക്കും. നമുക്കറിയാം ഓരോ സമയത്തും ഗ്രഹങ്ങൾ മാറി മാറി വരികയാണ്. ഒരു പ്രാവശ്യം ഒരു കള്ളിയിൽ കണ്ട ഗ്രഹത്തെ അടുത്ത പ്രാവശ്യം അതേ കള്ളിയിൽ ഉണ്ടാവില്ല. വ്യാഴം ഒരു കള്ളിയിൽ ഒരു വർഷം ഉണ്ടാവും, അടുത്ത വർഷം തൊട്ടടുത്ത കള്ളിയിലാണ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ കള്ളിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണുള്ളത് നോക്കാം. ഏഴാമത്തെ കള്ളിയിൽ ചൊവ്വ ഉണ്ടെങ്കിലോ കു എന്നെഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏഴിൽ ചൊവ്വ. എട്ടാമത്തെ കള്ളിയിലാണ് കു ഉള്ളതെങ്കിലോ എട്ടിൽ ചൊവ്വ. സംഗതി തീർന്നു, ഭർത്താവ് മരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് വിശ്വാസം? ഭർത്താവ് മരിച്ചു പോകുമെന്നാണ് വിശ്വാസം. വിശ്വാസമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്താണ് ഏഴിൽ ചൊവ്വ എന്നും എട്ടിൽ ചൊവ്വ എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കുട്ടി ജനിക്കുന്ന സമയത്ത് ചക്രവാളത്തിൻ്റെ അറ്റത്തുള്ള ഭാവമാണ് യഥാർത്ഥത്തിൽ ഏഴാം ഭാവം. എട്ടാം ഭാവം എന്ന് പറയുന്നത് കുട്ടി ജനിക്കുമ്പോഴേക്കും അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ നിന്ന് ഒരു രശ്മി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ രശ്മി വരുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്, എന്നാൽ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും അതിനുള്ള കഴിവില്ല. അവ സൂര്യൻ്റെ വെളിച്ചത്തെ, നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ്, കണ്ണാടി ചെയ്യുന്നത് പോലെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യൻ്റെ പ്രകാശം ചൊവ്വയിൽ തട്ടി അവിടുന്ന് പ്രതിഫലിച്ച് ഇവിടെ എവിടെയോ കിടക്കുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പതിക്കുകയാണ്. പതിക്കും അല്ലേ? പതിക്കാം. ആ കുഞ്ഞിൻ്റെ മേൽ മാത്രമാണോ പതിക്കുക? അല്ല, കുഞ്ഞിൻ്റെ മേൽ പതിക്കും, കുഞ്ഞിൻ്റെ അമ്മയുടെ മേൽ പതിക്കും, അപ്പുറത്തിപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആളുകളുടെ മേൽ പതിക്കും, ആ പഞ്ചായത്തുള്ള ആളുകളുടെ മേൽ പതിക്കും, അടുത്ത പഞ്ചായത്തിലും ആ രാജ്യത്തുമുള്ള ആളുകളുടെ മേലൊക്കെ പതിക്കും. പക്ഷേ അവർക്കൊന്നും പ്രശ്നമില്ല, ജനിച്ച ഉടനെയുള്ള കുട്ടിക്കാണ് പ്രശ്നം. അതും കുട്ടിക്കല്ല പ്രശ്നം, കുട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾക്കാണ് പ്രശ്നം. ഇതാണ് വിശ്വാസം. എവിടെ നിന്നാണ് ചൊവ്വയുടെ രശ്മി വരുന്നത്? 104 മില്യൺ കിലോമീറ്റർ അകലെയാണ് ചൊവ്വയുള്ളത്. 1 കിലോമീറ്റർ അല്ല, 100 കിലോമീറ്റർ അല്ല, 10,000 കിലോമീറ്റർ അല്ല, 1,000,000 കിലോമീറ്റർ അല്ല. 104 മില്യൺ എന്ന് പറഞ്ഞാൽ 1,000,010,000 104 × 10 = 1,040,000 കിലോമീറ്റർ ദൂരയിൽ നിന്നും സൂര്യൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിച്ച് വരുന്ന രശ്മി കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിക്കുന്നു. അവൻ്റെ ജീവിതം, അവളുടെ ജീവിതം അതോടുകൂടി താറുമാറാകും. ഇപ്പോഴും ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, വധുവിൻ്റെ വരുമാനത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, വരൻ്റെ വരുമാനത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, ജീവിത രീതിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ ആദ്യത്തെ അന്വേഷണം പോകുന്നത് ജാതക പൊരുത്തത്തിലേക്കാണ്. എന്തിനാണ് ഗ്രഹനിലയും രാശിചക്രവും ഒക്കെ ഉണ്ടാക്കിയത്? ക്ലോക്കും കലണ്ടറും ഇല്ലാത്ത ഒരു കാലത്ത്, ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഇല്ലാത്തൊരു കാലത്ത് സമയത്തെക്കുറിച്ച് ധാരണയുണ്ടാവാൻ, കാലത്തെക്കുറിച്ച് ധാരണയുണ്ടാവാൻ അന്നത്തെ മനുഷ്യർ വെറും കണ്ണിലൂടെയുള്ള നോട്ടവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഒരു വലിയ ആശയമാണ് ഗ്രഹനിലയും രാശിചക്രവും. ആകാശത്തെ ഒരു വലിയ ക്ലോക്കായി കണ്ടുകൊണ്ട് സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ധാരണയുണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. അന്നത്തെ ആ നിരീക്ഷണങ്ങൾ പലതും ഇന്നും വലിയ മാറ്റങ്ങളില്ലാതെ ശാസ്ത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കുറച്ചാളുകൾ ആ കണക്കിനെ, ആ കണ്ടെത്തലുകളെയൊക്കെ ആളുകളുടെ ജീവിത രീതിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തന്ത്രമായി വ്യാഖ്യാനിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. ശാസ്ത്രം പഠിക്കുന്ന നിങ്ങൾ എന്താണ് ചൊവ്വ എന്ന് മനസ്സിലാക്കിയവരാണ്. അന്നത്തെ ആളുകൾ ആകാശത്ത് ചുവന്ന നിറത്തിൽ ചൊവ്വയെ കണ്ടപ്പോൾ എന്തോ ഒരു ഭീകര ജീവിയാണെന്ന് കരുതി കാണും. പക്ഷേ ഇന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ചൊവ്വ ചുവന്ന നിറത്തിൽ കാണുന്നത്. അതിൻ്റെ അന്തരീക്ഷത്തിലുള്ള ചുവന്ന ലോഹ ഓക്സൈഡുകളാണ് കാരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
എത്ര ദൂരെയാണ് ചൊവ്വ എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വയിൽ എന്തൊക്കെയുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ ബഹിരാകാശ പേടകം മംഗൾയാൻ ചൊവ്വയിലേക്ക് പോയിട്ടുണ്ട്. പല രാജ്യങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും ചൊവ്വാദോഷം ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒരു വിഷയം മാത്രമാണ് നമ്മളിന്ന് സംസാരിച്ചത്. കൂടുതൽ വിശേഷപ്പെട്ട വിഷയങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോകളിൽ കാണാം. ശുഭദിനം.